ഇപ്പോഴും പറയാം. ഞാൻ ആദ്യം കുറച്ച് നെഗറ്റീവുകളാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്, അതായത് യു കെയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും കുറച്ചധികം പോസിറ്റീവ് സൈഡും പറഞ്ഞു തന്നിട്ടുണ്ട്, അതും വളരെ വ്യക്തമായിട്ട് കാണണം യു കെ എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, വീഡിയോയിലോട്ട് പറയാം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? വിശേഷം, സുഖമാണ് ജനിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോകളിൽ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയ അപ്ഡേറ്റുകളായിട്ടൊന്നും വന്നതല്ല, ഇന്ന് ന്യൂസിൻ്റെ ഒരു അപ്ഡേറ്റോ ഒന്നും നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതൊന്നും ഞാനിപ്പോൾ ഭയങ്കര ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പം ഇനി എന്ത് ന്യൂസ് ആണെങ്കിലും അത് കറക്റ്റ് സമയത്ത് എത്തിച്ച് തരിക എന്നുള്ളത്. ഇന്ന് പക്ഷേ പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റുകൾ, ഈ നെഗറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പലരും പറയുന്നത് നെഗറ്റീവാണെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അത് നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ പൂർണ്ണമായും നെഗറ്റീവാണ്. ബട്ട് അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്ത് കുറച്ച് മാറ്റി, കുറച്ച് നീക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവം ഒരു പക്ഷേ നമ്മുടെ ഈ നെഗറ്റീവ് ന്യൂസ് കൊണ്ട് ഒരു പടി മുന്നേ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസുകൾ കൊണ്ടുവരുന്നത്. സി, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ ഇത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി യു കെയിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതും ചിലപ്പോൾ പലർക്കും നെഗറ്റീവായിട്ട് തോന്നിയേക്കാം, പക്ഷേ എൻ്റെ ഉത്തരവാദിത്വമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ് അവർ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ആത്മാർത്ഥതയോടുകൂടി തന്നെ റിപ്ലൈ തരണം. പലരും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കറിയാം വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നു, ഇല്ലെങ്കിൽ മറ്റു പലരും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നെഗറ്റീവ് വീഡിയോ ആണെങ്കിൽ കൂടി പലരും പോസിറ്റീവ് വീഡിയോ ആക്കി ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോസിലും അത് ദിവസങ്ങളായിട്ടോ ഒരു അപ്ഡേറ്റും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റെ കുറിച്ച് യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കൻ ബെല്ലേക്ക് എന്നെ പ്ലീസ് ഷെയർ ചെയ്യുകയുള്ളൂ. സോ അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം യു കെയിലെ കുറച്ച് നാടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ഒന്ന്, തീർച്ചയായിട്ടും യു കെയിൽ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്ട് ചെയ്തു. സ്റ്റുഡൻസിന് യു കെയിൽ വന്നു കഴിഞ്ഞാൽ കോഴ്സ് കഴിയാതെ ഒരു വിസ സ്വിച്ചാനായിട്ട് പറ്റില്ല. അത് പലതും നല്ലതാണ്, ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്ട് ചെയ്തതല്ല, ഈ ഇടയിൽ വെച്ച് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരു അത് തടയുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ ശരിവെക്കുന്നതാണ്. ബട്ട് ഡിപ്പെൻഡൻസിൻ്റെ കേസിൽ അത് നിർത്തലാക്കിയത് ഇവിടുത്തെ നെറ്റ് മൈഗ്രേഷൻ കൂടിയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു 5 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സാലറി ത്രെഷോൾഡ് ഉയർത്തുക, ഒരു 30-35,000 അല്ലെങ്കിൽ 40,000 ഉയർത്തുക എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനെ റെഡ്യൂസ് ചെയ്യുക ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ. സോ അങ്ങനെ വരുവാണെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വരിക, ഒരു ഭർത്താവായിരിക്കാം ഇല്ലെങ്കിൽ കൊച്ചായിരിക്കാം, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊക്കെ, അതൊരു തീരുമാനങ്ങളായിട്ടില്ലാത്ത കാര്യങ്ങളാണ്, വെറും ചർച്ചകളായിട്ടുള്ള പ്രപ്പോസലുകളാണ്. സോ അത് നിലവിൽ വരാതെ ഒന്നും പറയാൻ പറ്റില്ല, അത് ബാൻ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ക്യാപ്പ് ഏർപ്പെടുത്തുക. ക്യാപ്പ് ഏർപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100,000 ആൾക്കാർ വരുന്നത് ചിലപ്പോൾ ഒരു 50,000-30,000 ഒക്കെ കുറയ്ക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായേക്കാം. ഓക്കെ, മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ PSW, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ റെസ്ട്രിക്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രപ്പോസൽ പോലെ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും പ്രപ്പോസലുകൾ നമുക്ക് പലതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ. സാലറി ത്രെഷോൾഡ്, ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പശു ഇരിക്കട്ടെ. പിന്നെ യു കെയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി യു കെയിലേക്ക് വരണോ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ ഒരുപാട് മലയാളികൾ ഓൾറെഡി വന്നു, പല തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വന്നു, വീഡിയോസൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ എത്തുന്നുണ്ട്. യു കെയിൽ പഴയ പോലെയല്ല, പഴയ കാര്യത്തിൽ ഞാൻ മാത്രമാണ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പച്ചയായിട്ട് പറയണ ഇവിടെയുള്ള സത്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ഈ റൂൾസിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ കാരണം ഇപ്പോൾ നമുക്ക് നിലവിൽ വരാൻ പോകുന്നത് യു കെ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു വിഭാഗം ആൾക്കാർ, അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഈ ഗൾഫിലൊക്കെ നമുക്കറിയാം ദുബായിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഡിപ്പെൻഡ് ആയിട്ട് താമസിക്കാൻ പറ്റാതെ, ഇല്ലെങ്കിൽ ഒരു ബാലൻസ് ലൈഫ് നയിക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ ശ്രമിക്കുന്നവരുണ്ടായിരുന്നു, ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ജീവിക്കുക എന്നുള്ളത്. അവരിൽ പലരും ഇനി യു കെയിലേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ്. സോ അവർ ഇനി ഈ ഒരു യു കെ എന്നുള്ളൊരു രാജ്യം നോക്കില്ല എന്ന് തന്നെയാണ്, മറ്റ് പല രാജ്യങ്ങളും നോക്കി. കാരണം നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ, നമ്മൾ ഒരു ഏജൻസി റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനി അവർ യു കെയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ്. എന്നാലും ഇപ്പോൾ സ്റ്റുഡൻസ് ജനുവരി ഇൻടേക്കിലേക്ക് ആണെങ്കിലും അത്യാവശ്യം സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. ഓക്കെ, ഈ കയറി വരുന്ന സ്റ്റുഡൻസ് എല്ലാം ഇവിടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയും ഇവിടെ കയറ വിസയെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കയറി വരുന്നത്. ഓക്കെ, അതിന് ഒരു ഡൗട്ടും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെല്ലാവർക്കും വിചാരമുണ്ട് ഞങ്ങൾ വരുന്ന ഫീൽഡിൽ തന്നെ ജോലി കിട്ടണം എന്നുള്ളത് അല്ലേ. സോ അതിനകത്ത് ഇവിടെ വന്ന് അവർ മാക്സിമം ട്രൈ ചെയ്യും, ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അവർ കെയർ വിസയിലേക്ക് മാറും.
ഇനിയിപ്പോ നമുക്ക് ഈ പുതിയ വരുന്ന റെസ്ട്രിക്ഷൻസ് നിലവിൽ വരികയാണെങ്കിൽ ഇനി യു കെയിൽ വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ കിടക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം സാലറി ത്രെഷോൾഡാണ്. ഈ സാലറി ത്രെഷോൾഡ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 30,000, 35,000, 40,000 ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 10, 20,000, 23,000, 24,000 ഒക്കെ ആക്കുമ്പോൾ കുറച്ചെങ്കിലും കമ്പനികൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ ചിന്തിക്കുക, ലക്ഷക്കണക്കിന് സ്റ്റുഡൻറ് വന്നിട്ട് എത്രത്തോളം ആൾക്കാർ അവരുടെ അതാത് ജോലിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. വളരെ കുറവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു 100,000 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10% ആൾക്കാർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. ബാക്കി ഭൂരിഭാഗം ആൾക്കാർ ജോലിക്ക് കയറിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ മേഖലകളിലേക്കാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, കെയർ മേഖലയിൽ കയറിയെന്ന് വെച്ചാൽ സാലറി ത്രെഷോൾഡിൻ്റെ ഒരു അപാകത അല്ലെങ്കിൽ ആ ഒരു ഷോർട്ടേജ് ഓഫ് പ്രൊഫഷണൽസ് ഉൾക്കൊള്ളിച്ചതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നു. ഇനിയിപ്പോൾ എല്ലാ മേഖലയിലും സാലറി ത്രെഷോൾഡ് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 35,000, 40,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾ നമ്മൾ ഹയർ ചെയ്യുന്നത് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. സോ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം കുറയും. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇനി ഗവൺമെൻറ് പ്ലാനുകളിൽ ഞാൻ പറയുന്നതും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരുടെ പ്ലാന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻറ്റിനെയും ഡിപ്പെൻഡൻറ്റിനും വന്നവരെ ഇനി വരുന്നവരെയും ഇവിടെയുള്ള വേക്കൻസികൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ, ഇവിടുത്തെ ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യും എന്നുള്ള പ്ലാനിലാണെങ്കിൽ, ഒരു പക്ഷേ യു കെയിൽ വരുന്ന സ്റ്റുഡൻസിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാലറി ത്രെഷോൾഡ് ഉയർത്തുവാണെങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ലിങ്ക് ചെയ്തിട്ട് എംപ്ലോയേഴ്സ് അവിടുന്ന് ഡയറക്റ്റായിട്ട് ഹയർ ചെയ്യുന്ന നല്ല നല്ല കമ്പനികൾ ഹയർ ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ അപ്പം നടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വളരെ എംപ്ലോയബിലിറ്റി റാങ്കിങ് കൂടി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യം എല്ലാ യൂണിവേഴ്സിറ്റികളും നടന്നു തുടങ്ങിയാൽ, ഒരു പക്ഷേ അത് വീണ്ടും യു കെയിലേക്ക് ഒരു മൈഗ്രേഷൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് ചെയ്യോ ചെയ്യില്ല എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയാണ്. യു കെയിൽ നമ്മളെല്ലാവരും വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയില്ലെങ്കിലും നമുക്ക് നേടിയെടുക്കാം. ആ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയില്ലെങ്കിലും നമുക്കൊരു വർക്ക് വിസ നേടിയെടുക്കാം, അല്ലെങ്കിൽ പണിയെടുത്ത് ആ പൈസ വീട്ടാം എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ തന്നെ അത് ബാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നല്ല കയ്യിൽ ക്യാഷ് ഉള്ള വീട്ടിലെ കുട്ടികളല്ലാതെ മറ്റൊരാളും ഈ വഴിക്ക് വരില്ല. കാരണം ഇപ്പോൾ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 6 മാസമുള്ള സമയത്തും യു കെയിൽ സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല കയ്യിൽ ക്യാഷ് ഉള്ള കുട്ടികളൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ സ്കോളർഷിപ്പും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നവർ വളരെ കുറവായിരിക്കും. ബട്ട് എന്നാലും കാര്യങ്ങൾ നടക്കും. എന്നാൽ ഈ 2 ഇയേഴ്സിനകത്ത്, അതായത് സ്റ്റഡീസിനകത്ത് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് വീണ്ടും വരാനുള്ള പോസിബിലിറ്റീസ്, കുട്ടികൾ കയറി വരാനുള്ള പോസിബിലിറ്റീസ്, അത് കൊടുക്കുകയോ കൊടുക്കില്ല എന്നറിയില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിലും, ഇല്ലെങ്കിൽ ഇങ്ങനെ പോസിബിലിറ്റീസ് ഒരു എവിടെയൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു ഇതാണ് പറയുന്ന അറിവാണ്. സോ അങ്ങനെയാണെങ്കിലും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നിർത്തുവാണെങ്കിലും ഒട്ടുമുക്ക പിള്ളേരും ഇങ്ങോട്ട് വരില്ല, മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പ്രപ്പോസലിൽ അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരാളാക്കുക എന്നുള്ള രീതിയിലും. ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫാമിലി ആയിട്ട് വരണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും യു കെ എന്നുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് മാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ലൈഫ് ആയിരിക്കണം. യു കെ എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് വലിയ ശമ്പളമോ ഇല്ലെങ്കിൽ വലിയ സേവിങ്സോ ഇല്ലെങ്കിൽ കൂടി ഗൾഫ് നല്ല നല്ലൊരു ജോലികളൊക്കെ കളഞ്ഞ് യു കെയിലേക്ക് കയറി വരുമ്പോൾ അവരുടെ വിചാരം ഇവിടെ നല്ലൊരു വീടൊക്കെ എടുത്ത് ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയെ നിർത്തലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഫാമിലി ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഹെൽത്ത് കെയർ വർക്കർ വിസയിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളത് പക്ഷേ യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഇനി ഈ ഹെൽത്ത് കെയർ വർക്കർ വിസയിൽ ഫാമിലിയെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരും വരില്ലേ എന്നുള്ളത് അത് നമ്മുടെ മണ്ടത്തരമാണ്. തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ വർക്കർ വിസയിൽ ഫാമിലിയെ ബാൻ ചെയ്ത് കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ ഒരാളായിട്ട് കുറച്ച് കഴിഞ്ഞാലും വരാതിരിക്കുകയൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ വരും. കാരണം ഇപ്പോൾ യു കെയിലേക്ക് വരുന്ന ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ വന്ന് രജിസ്റ്റർ നേഴ്സ് ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ വരുന്നവരെല്ലാവരും ഇനി ആ രജിസ്ട്രേഷൻ നേടിയെടുക്കാനുള്ള ഒരു വരവ് വരും. അവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ രജിസ്ട്രേഷൻ നേടിയെടുത്ത് എല്ലാവരും അങ്ങ് ഓസ്ട്രേലിയയിലോട്ട് ചേക്കേറും വിത്ത് ഫാമിലി. സോ ആ ഒരു പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരവൊന്നും നിൽക്കില്ല. കാരണം ഇത് ഗവൺമെൻറ് മറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന നഴ്സുമാരും ഡോക്ടേഴ്സൊന്നും കാണാനില്ല, എല്ലാവരെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അത് ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരെ ഡിപ്പെൻഡ് കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള ചിന്താഗതി ചിലപ്പോൾ ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു പ്രപ്പോസലിൻ്റെ കാരണം അടിസ്ഥാനമാവാനുള്ള സാധ്യതകളും, ഇല്ലെങ്കിൽ ഈ നെറ്റ് മൈഗ്രേഷൻ ഇരട്ടിക്കിരട്ടി വർദ്ധിക്കുന്നത് കൊണ്ടുപോകാം. എന്തു ആവട്ടെ,
പക്ഷേ യു കെയിലേക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കുറവുകളൊന്നും വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് പാസ്സായി നിൽക്കുന്ന കുട്ടികൾ നാട്ടിലുമുണ്ട്, ഈ മറ്റ് രാജ്യങ്ങളുണ്ട്, നൈജീരിയൻ കൺട്രീസ് എന്നുള്ള മറ്റ് ഫിലിപ്പീൻസും അവിടെ നിന്നും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പാക്കേജ് പോലെ കൊടുക്കുകയാണെങ്കിൽ യു കെയിൽ വരാം, വർക്ക് ചെയ്യാം, ഇന്ന രീതിയിൽ വർക്ക് ചെയ്യാം, ഇത്ര നാൾ കഴിഞ്ഞാൽ ഡിപ്പെൻഡെ കൊണ്ടുവരാം, അതായത് ഇത്ര വർഷം കഴിഞ്ഞ ഡിപ്പെൻഡെ കൊണ്ടുവരാം എന്നുള്ള പാക്കേജ് കൊണ്ടുവരുവാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വരും ആൾക്കാർ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഡിപ്പെൻഡെ കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിലുള്ളവരൊക്കെ അങ്ങോട്ട് വരും. ഡിപ്പെൻഡ് കൊണ്ടുവരണം എന്നുള്ളവർ തീർച്ചയായിട്ടും അവർ മാറി ചിന്തിക്കും, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടിയെടുക്കാനായിട്ട് യു കെയിൽ രജിസ്ട്രേഷൻ നേടിയെടുക്കും, എന്നിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യം. ഓക്കെ, ഇനി ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ക്യാപ് ഏർപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വിചാരിക്കാം. തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാനുള്ളവരൊക്കെ വരും. കാരണം ഇപ്പോൾ ക്യാപ് ഏർപ്പെടുത്തുമ്പോൾ തന്നെ നമുക്കൊരു കോട്ടാ സിസ്റ്റം, അതായത് ഇപ്പോൾ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമിലൊരു കോട്ടാ സിസ്റ്റം ഉണ്ട്. സോ അതിലൂടെ വരുന്നവർക്ക് തല്ലുവടിയാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. സോ ആ സാഹചര്യത്തിൽ യു കെയിലേക്ക് ആൾക്കാർ കയറി വരും, കുറവൊന്നും ഉണ്ടാവില്ല, വരാം, വന്ന് വർക്ക് ചെയ്യാം. ഇവിടുത്തെ സാഹചര്യങ്ങൾ അത് ഞാൻ വീണ്ടും പറയാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, കയറി വരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കിൻ്റെ ഒരു അഡ്വൈസ് ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിരുന്നു ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് എടുത്തു മാറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ മുന്നേ പറഞ്ഞ കാര്യം സാലറി ത്രെഷോൾഡിൻ്റെ കേസ്, ഈ മാക്കിൻ്റെ അഡ്വൈസ് ഇത് ഈ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് അതിനകത്തുണ്ട്. ഓക്കെ, അതിനകത്ത് മാക്ക് ഈ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തപ്പോൾ തന്നെ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹെൽത്ത് കെയർ സർവീസസും റീസെൻ്റ്ലി കുറച്ച് ആഡ് ചെയ്തിരുന്ന ജോബ്സ് കൺസ്ട്രക്ഷൻ ജോബ്സൊന്നും അത് ഇപ്പോൾ താൽക്കാലികമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതൊരു ഹാപ്പി ന്യൂസാണ്, കാരണം ഹെൽത്ത് കെയർ വർക്ക് വിസ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദം കൊണ്ട് ഇനി എന്താവുമെന്ന് അറിയില്ല, അത് നമുക്ക് വരുന്ന ഒരു രീതിയിൽ കണ്ട് തന്നെ അറിയാം. ഓക്കെ, എനിവേ അതെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ജോബുകളുണ്ട്, എഞ്ചിനീയറിംഗ് ജോബ്സ് ഉണ്ട്, പല പല ജോബുകളുണ്ട്. ആ ജോബുകളിലെല്ലാം നമുക്കറിയാം ഈ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ 20% ഒക്കെ അങ്ങനെ മറ്റേ സാലറി കുറവ് കൊടുത്താൽ മതി. ഓക്കെ, അത് വീണ്ടും കൂടി സാലറി ത്രെഷോൾഡ് ഉയർന്ന ഒരു രീതിയിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായേക്കാം. ഓക്കെ, ഇത് ഫുള്ള് നിങ്ങൾ കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും, അത് എൻ്റെ ഉത്തരവാദിത്തമല്ല, ബട്ട് ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അതേപടി പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ന്യൂസുകൾ പോയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വീഡിയോ ഫസ്റ്റ് പറഞ്ഞു, എന്നിട്ടാണ് പോസിറ്റീവിലോട്ട് കിടക്കുന്നത്. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പോസിറ്റീവ് സൈഡ് നോക്കാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, യു കെയിലേക്ക് ഇത്രയും നാളെ നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിസ റിഫ്യൂസൽസ് ഇല്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വർക്കർ കെയർ വർക്ക് വിസ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നു, നേഴ്സിംഗ്സിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ യു കെയിൽ ILTS OET ഒക്കെ എഴുതി വന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർ നേഴ്സസായിട്ട് വരാൻ പറ്റുന്നു, ഡിപ്പെൻഡൻസുമായിട്ട് വരാം, അത്യാവശ്യം ജോലി എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രാജ്യമാണ് യു കെ. അത് മറ്റേത് രാജ്യത്തിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും യു കെനെ പോലുള്ള രാജ്യം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇത്രയും ഈസി ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഒരു പ്രോസസ്സിംഗ് ഒക്കെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ഒരു രാജ്യം കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കാരണം പല രാജ്യത്തിലേക്ക് സ്റ്റുഡൻറ് വിസയും മറ്റ് വർക്ക് വിസകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇനി കുറച്ച് പോസിറ്റീവ്സ് ആയിട്ട് പറയാം, യു കെയിലേക്ക് വരാൻ പറ്റുന്ന അവസാന ചാൻസായി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കാം, തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് ഇപ്പോൾ ഡിപ്പെൻസ് കൊണ്ടുവരാനായിട്ട് പോസിബിൾ ആവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനുവരി തൊട്ട് ഡിപ്പെൻസിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കണം. സോ മാരേജ് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു പക്ഷേ യു കെയിലേക്ക് ജനുവരി തൊട്ട് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. എന്നാൽ നമുക്കറിയാം മാസ്റ്റേഴ്സ് ചെയ്യാനൊക്കെ മാരേജ് കഴിയാത്ത സ്റ്റുഡൻസ്, ഇപ്പോൾ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ കൂടി നമുക്കറിയാം ഗൾഫിലൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്, പല എന്താണ് സൗദി പോലുള്ള രാജ്യങ്ങളിലും പല രാജ്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ചിന്താഗതിയിൽ യു കെയിൽ വരാൻ നിൽക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത്രയ്ക്ക് എന്താ പറയുക നല്ലൊരു ബന്ധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ മാനിഫെസ്റ്റോ കാര്യങ്ങളെല്ലാം വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കേസ് ഇപ്പോൾ ചേട്ടനല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് കുറയാണ് പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത്. ഞാൻ അതിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റി ആണെങ്കിലും യു കെയിലേക്ക് സ്റ്റുഡൻസ് വരുന്നത് തടയാതിരിക്കാനായിട്ട് നിർത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർ നിർത്തണം നിർത്താതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റൊക്കെ എടുത്ത് മാറ്റിയാലും ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഒരു ജോബ് പ്ലേസ്മെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉറപ്പാക്കാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കയറി വരില്ലേ, കയറി വരും. പിന്നെ അത് മാത്രമല്ല റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ, അത് എന്ന് വരും എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരാൻ ആർക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം കയറി വരാനായിട്ട് ശ്രമിക്കുക. അത് ഒരുപാട് മാറ്റി തള്ളി നിർത്തി അടുത്ത വർഷം ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ നോക്കി നടക്കരുത് എന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ കേസ് ആവട്ടെ, നേഴ്സസ് ആവട്ടെ, നേഴ്സസ് ആയിക്കോട്ടെ, നേഴ്സസിന് ഇവിടെ ഷോർട്ടേജ് ഒരുപാടാണ്, ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ഷോർട്ടേജ് ആണെന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം ഋഷീസൊക്കെ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി വരാം, കയറി വരാതിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ ഡിപ്പെൻഡൻസ് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് അത് റെസ്ട്രിക്ഷൻ എപ്പോൾ വരും എന്നുള്ള നമുക്ക് കാര്യം പറഞ്ഞിട്ടില്ല.
ഇപ്പോൾ എന്തായാലും നിലവിൽ അതില്ല, റെസ്ട്രിക്ഷൻ വന്നിട്ടില്ല, അത് വരും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ കൊടുത്തിരിക്കുക, അത് അംഗീകരിച്ചിട്ടില്ല. ആ പ്രപ്പോസൽ അംഗീകരിക്കുന്നതിന് മുമ്പൊക്കെ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നു, ചേട്ടാ ഞങ്ങളിപ്പോൾ ജനുവരി വരാൻ നിൽക്കുന്നവരാണ്, ചേട്ടാ ഞങ്ങൾ ഈ അടുത്ത മാസം വരാൻ നിൽക്കുന്നവരാണെന്നൊക്കെ പറയുന്നവർക്ക് കണ്ണുടച്ച് തീർച്ചയായിട്ടും കയറി വരിക. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ വന്ന് എന്തെങ്കിലുമൊക്കെ നിർത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇപ്പോൾ കയറി വരാനായിട്ട് ശ്രമിക്കാം. ഇനി ഹെൽത്ത് കെയർ വർക്ക്, കെയർ വർക്കേഴ്സിന് കാര്യങ്ങൾ, യു കെയിലുള്ള ഒരുപാട് കെയർ വർക്കേഴ്സ് എന്താണ് ജോബ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്, സിഒസ് കൈ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ സിഒസ് കിട്ടാൻ നിൽക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും പൈസ കൊടുത്തവർ, എല്ലാ പൈസ കൊടുത്തവരും വിസ എടുക്കാൻ ഇപ്പോൾ കയ്യിൽ ഇപ്പോൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് സിഒസ് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണുടച്ച് നിങ്ങൾ എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തള്ളി വെച്ച് ഒരു മാസം, അഞ്ചാറ് മാസം, ഒരു വർഷമൊക്കെ ആക്കി തള്ളി വെച്ച് സിഒസ് കിട്ടുന്ന പൈസ കൊടുത്തിട്ട് സിഒസ് കിട്ടുകയുള്ളുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കരുത്. കാരണം ഈ ഒരു റൂൾസ് ചിലപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾക്ക് സിഒസ് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ റൂൾസ് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ കൈയോടെ എടുക്കുക. അത് സ്റ്റുഡൻറ് വിസ ആയിക്കോട്ടെ, മറ്റ് വിസകളായിക്കോട്ടെ, ഏത് വിസകളായിക്കോട്ടെ എടുക്കുക. യു കെയിലേക്ക് ഇന്ന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറി വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും, എനിക്കാണെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും എന്നാണ്. കാരണം ഈ റെസ്ട്രിക്ഷൻസ് വന്ന ശേഷം നിങ്ങൾക്ക് വരിക എന്നുള്ളത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ റൂൾസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് മുതലാക്കുക, മനസ്സിലാക്കുക, കയറി വരിക. എനിക്ക് ഇത്ര സത്യസന്ധമായിട്ടുള്ള കാര്യം എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പല നിയമങ്ങളും കൊണ്ടുവരാനുള്ള പ്ലാനുകൾ, പ്രപ്പോസലുകൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പ്രപ്പോസലുകൾക്കനുസരിച്ചിട്ട് യു കെയിലേക്ക് അതിനുശേഷം വരാം എന്നുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുന്നവർ വരിക, എന്നാൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളവർ വരിക എന്നുള്ളതാണ് പറയാനുള്ളത്. സിമ്പിളായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റല്ല, ഇതിപ്പോൾ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ പോകും.